ഓ സെലീനാണ്, സെലീൻ. സെലീനെ നമുക്ക് കിട്ടുവോ? കേറിയാ മതിയല്ലോ. ഓ സെലീനെ കിട്ടി, സെലീനെ കിട്ടി. ശരി, അതെന്തത്? ചന്ദ്രനാ. അമ്പടി കയറി പറക്ക. ഓ പൊങ്ങാനുണ്ടല്ലേ, സ്പേസ് കയറി പൊങ്ങാ. കൊള്ളാം. ശലീനെ പറ്റിയ ശലീനെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ പാലോയ്ഡ് എപ്പിസോഡ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മളൊരു മെട്രോയിഡ് വീണിട്ടൊരു ഏലിയൻ പാലസ്റ്റൈനോവാൻഡറെ പിടിച്ചു. ഇതിവിടെ വേറെ ഒരു മെട്രോയിഡ് കൂടി വീണിട്ടുണ്ട്. ഇതിൽ ഏത് ഏലിയൻ പാല വന്നത് നമുക്കൊന്ന് പോയി നോക്കാം. ഓ സെലീനാണ്, സെലീൻ. സെലീനെ നമുക്ക് കിട്ടുവോ? ലെജൻഡറി ഇട്ടോക്കേണ്ടി വരും. കേറിയാ മതിയല്ലോ. ഓ സെലീനെ കിട്ടി, സെലീനെ കിട്ടി. പെസിഫിസ്റ്റ് ആണ്, എന്നാലും കുഴപ്പമില്ല. ഓടാടും. ഓ കുറേ സാധനം എടുക്കാണ്ട്. ഓ അമ്മാര പണിയാവുമല്ലോ. ഇതിന് നമ്മളിതുവരെ പിടിച്ചിട്ടില്ല. ഒറ്റടിക്ക് ചത്ത്. അപ്പൊ ചത്തല്ലോ. അടിക്കടാ മാരെ. ഇലക്ട്രിക് ഓർഗൻ കിട്ടുമല്ലേ, പോയൊക്കെ. ഇവനെ പിടിക്കാൻ പറ്റില്ല, ഇവനെ പിന്നെ പ്രാവശ്യം പിടിക്കണം. നമ്മളെ ഷോർട്ട് ഗണ്ണിന് ഭയങ്കര ഡാമേജ് ആണ്. അതുകൊണ്ട് ഒറ്റടിക്ക് ചത്ത്. സെലീൻ എങ്ങനെയാണ് നോക്കട്ടെ. ഇതിൻ്റെ പവർ പെസിഫിസ്റ്റ് ആണ്. പെസിഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ എബിലിറ്റി നോക്കട്ടെ കേട്ടോ. അതാ സെലീൻ സാഡിലൊക്കെ ഉണ്ടോ? ക്യാൻ ബി റീഡൺ ആസ് എ ഫ്ലൈ മൗണ്ട്, എൻഹാൻസസ് ഫയർ ആൻഡ് ഡാർക്ക് അറ്റാക്ക് വൈൽ മൗണ്ടഡ്. ഓ അത് കൊള്ളാട്ടോ. ഫയറും ഡാർക്കും രണ്ടും കൂടി കിട്ടും. ഫയർ അറ്റാക്കും എൻഹാൻസ് ചെയ്യും, ഡാർക്ക് അറ്റാക്ക്. മൂൺലൈറ്റും ബീം 170, സ്റ്റാർ മൈൻ 110, സീജസ് എന്താ വായിക്ക, സെജെറ്റ്സു ബ്ലേഡ് 110. പെസിഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് കുറവല്ലേ, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതിന് നമുക്ക് ബ്രീഡ് ചെയ്തിട്ട് നല്ല ഇതുള്ളത് ഉണ്ടോന്നൊക്കെ നോക്കണം. ഇതിന് വേറെ കിട്ടിയിട്ട് രണ്ടും മിക്സ് ചെയ്ത് ബ്രീഡ് ചെയ്തിട്ടൊക്കെ നോക്കണം. ഇതിൻ്റെ പവർ കൂട്ടണം. ഇപ്പോൾ ലെവൽ 1 ആയിരിക്കും ഇപ്പോൾ നമുക്ക് അൺലോക്ക് ചെയ്താൽ കിട്ടുക. 4000 HP ഉണ്ട്. ഇതിൻ്റെ സാഡിൽ ഉണ്ടാക്കും. ശരി, ഇതെന്തത്? ചന്ദ്രനാ. ചന്ദ്രക്കലയും കൊണ്ട് വന്നിരിക്കും. ആ ചന്ദ്രക്കലയിലേക്കാണ് നമ്മൾ ഇരിക്കുന്നല്ലേ. ഒരു അതിൻ്റെ സാഡിൽ ഉണ്ടാക്കാൻ എന്താ വേണ്ടത് നോക്കാം. ടെക്നോളജിയിൽ അൺലോക്ക് ചെയ്യേണ്ടവരാണ്. ശരി, സാഡിൽ. ഓ 4 ടെക്നോളജി പോയിന്റ് കൊടുക്കാനാണ്. ടെക്നോളജി പോയിന്റ് നമ്മളതിൽ ഇനി 9 ഉള്ളൂ കേട്ടോ. പ്ലാസ്റ്റിക്കിൽ വേണം 30. പ്ലാസ്റ്റിക്കിൽ നമ്മളെ കയ്യിലുണ്ട് ലെതർ ഉണ്ട്, മെട്രോയിഡ് ഫ്രാഗ്മെൻസ് ഉണ്ട്, ആൽഡിയം ഫ്രാഗ്മെൻസ് ഉണ്ട്. കോൾ അൺലോക്ക് ആയിട്ടല്ലേ, അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കോൾ മൈനും അൺലോക്ക് ആയിട്ട്. പാൽ ഗിയർ വർക്ക് ബെഞ്ച് ഉണ്ടാക്കട്ടെ. വേണം, അങ്ങനെയാണോ? അങ്ങനെ തൽക്കാലം ഇത് കിടക്കട്ടെ. ബേസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ 4 ബേസ് ഉണ്ട്. അതാണ് പിന്നെ 4 ബേസ് വെക്കാൻ കാരണം തന്നെ ഈ ബേസിൽ ഏതായാലും എനർജി ജനറേറ്റ് ചെയ്യാൻ 2-3, 4 എങ്ങനെയായാലും എന്തായാലും നല്ല എനർജി പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മറ്റേത് മൈനിങ് ബേസ്. മൈനിങ് ബേസിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ തന്നെ സാധനം ഉള്ളതുകൊണ്ട് അവിടെ എക്സ്ട്രാ കുറച്ചുകൂടി മെറ്റ് കിട്ടിക്കോടെ, മെറ്റീരിയൽ കിട്ടിക്കോടെ അവിടെ നിന്ന് ഉണ്ടാക്കി. ബ്രീഡിങ്ങിന് ഒരു ബേസ് വേണം. കാരണം ഇവിടെ വരുന്നതിന് ഉണ്ടാക്കാൻ മുഴുക്കും കൊടുക്കൊണ്ട് ഉണ്ടാക്കാൻ നല്ല എക്സ്ട്രാ ബേസ് ഉണ്ടാക്കിയതാണ്. പിന്നെ നമുക്ക് സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കാൻ പ്യുർ കോഡ്സിൻ്റെ ബേസ്. അതെങ്ങനെയായാലും ഒന്നും ഉറപ്പാണ്. അതായത് പ്യുർ കോഡ്സിനുള്ളതൊന്നും ഇത് വന്നിട്ടില്ല. പിന്നെ മറ്റേ സൾഫർ, റോക്ക്, ഓറ്, അതേപോലെ കോളിൻ്റെതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നാച്ചുറലി സ്പോണിങ് ആയിട്ടുള്ളത് മാത്രമേ പറ്റൂ. അപ്പം സെലീൻ്റെ സാഡിൽ ഉണ്ടാകും. വർക്ക് ചെയ്യാൻ സെലീനൊക്കെ ഇടാം. സെലീന് വർക്ക് എത്രയാണ്? ലെവൽ 3 ഹാൻഡ് വർക്ക്. ഒക്കെ ലെവൽ 3 അല്ലേ. മെഡിസിൻ ട്രാൻസ്പോർട്ടിങ് ഒക്കെ ലെവൽ 3 ആണ്.
കേറാത്ത അമ്പടി കയറി പറക്ക പൊങ്ങാനിട്ടല്ലേ സ്പേസ് കയറി പൊങ്ങാ സാധാ അതിനെ ഫ്ലൈ പാട് പോലെ തന്നെ അല്ലേ കൊള്ളാം പൊളി ഞാൻ പോയിട്ട് ഇതൊന്ന് വെട്ടട്ടെ ആരടാ എന്റെ ശരീരം കൊന്നത് അയ്യ അതിന് ബുള്ളറ്റ് ഇല്ലേ മിസ്സായി ഏ ഇവനെ പിടിക്കാൻ പറ്റും ഇതിൽ നമ്മളവിടെ കളി നമ്മളെ ശരീരം കൊന്നാണ്ട് അങ്ങനെ രക്ഷപ്പെടാന്ന് കരുതി അത് ഡാർക്ക് പ്ലസ് ഗ്രൗണ്ടാണ് ഡാർക്ക് പ്ലസ് ഗ്രൗണ്ടാണ് ഡിഫൻസ് കുറവാണ് പക്ഷെ അറ്റാക്ക് 5 ഇവൻ ആറ്റിവേറ്റ് ഇറ്റ് ക്യാൻ അലൈസ് എയർഫോൺ പാർട്ടിക്കിൾസ് ആൻഡ് ഫൈൻഡ് ഡെൻജൻ സെക്സസ് ഓ ഡെൻജന് കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനുള്ള വഴി ഇവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കണ്ടെത്താം ഓക്കേ ലംബറിങ് ലെവൽ 3 ആണ് ഗ്യാതറിങ് 1 മെഡിസിൻ 1 മച്ചപൊടി പോയി പുതിയ ബേസ് കാണിച്ചാലോ പുതിയ ബേസ് കാട്ടാം ഫോർത്ത് ബേസാണ് ഇത് ആസ്ട്രൽ മൗണ്ടൈൻസിൽ നല്ല പില്ലറൊക്കെ കൊടുത്തിട്ട് പാലസിന് കിടക്കാനുള്ള ഇവിടെ കുറച്ച് എക്സ്ട്രാ സ്പേസ് ഉണ്ട് പാലസിന് കിടക്കാനാണ് അയച്ചിട്ടുള്ളത് കാരണം ഒരു മൈനിങ് മാത്രം അതായത് പോർട്സ് മൈൻ ചെയ്യാൻ വേണ്ടി മാത്രം പിന്നെ അതവിടെ ഗോൾഡ് ഫാം ഉണ്ട് ഇവർ ഗോൾഡ് ഇങ്ങനെ പൊട്ടിച്ച് എഴുതുന്നു ഗോൾഡ് ടിക്കർ അങ്ങനെന്താണ് ഇവിടെ രണ്ട് പിന്നെ ബെഡ് ഇട്ടുണ്ട് എന്താ പറയുക ചെറി ബെറി ബെറി ചെറിയല്ല ബെറി അതിൻ്റെ അതിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ ഇതാണ് ഇവിടെ മെയിൻ ഇത് ഇതാണ് കോട്ട്സാണ് ബ്രീഡിങ് ബേസിൽ പോയി നോക്കിയാൽ അവിടെ വിക്സനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വിക്സൺ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫയർ പാലാണ് ഭയങ്കര എബിലിറ്റി അല്ല പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാരണമുണ്ടോ കുറേ മക്കളുണ്ട് ഇതൊക്കെ നമുക്ക് ഹാച്ച് ചെയ്ത് നോക്കാം എന്നിട്ട് വിക്സനെ നമുക്ക് ലെവലപ്പ് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇതോടെ വെച്ചത് കേക്ക് കേക്ക് ഉണ്ടല്ലോ പിന്നെ എന്താടാ മുട്ടടാത്ത് വേണം കൂടി വരാൻ അനോദിച്ചിനെ പറ്റിയത് ആദ്യം കുറച്ച് ഡാമേജ് കൊടുക്കാം ആദ്യം ജെറ്റ്രാഗണ വെച്ചിട്ട് കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് അതാണ് ശെലീനെ വെച്ചും പറ്റിയ ശെലീന അനോദിഷൻ ഓ ഡോഡ് ചെയ്ത് കണ്ടോ അനുബിസിന്റെ ഡാമേജ് പെട്ടെന്നാണെന്നോ എത്ര പെട്ടെന്നാ കുറഞ്ഞത് ഹെൽത്ത് അയ്യ അനുബിസ് അങ്ങോട്ട് ഫൈറ്റിന് എടുക്കണം ഇത് തീരോ മോതിരം എടുത്തിട്ടാ ലെജൻഡ് ഇടാണ് അയ്യോ ഒന്ന് പോയി ഇവിടുത്തെ ഓക്കെ അനുബിസിനെ കിട്ടി സോ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഗൺസ് ഒക്കെ ടെസ്റ്റ് ചെയ്യണം പുതിയത് വന്ന എല്ലാ ഗൺസും ടെസ്റ്റ് ചെയ്ത് നോക്കണം എല്ലാം പ്ലാസ്റ്റിക്കിലോ എല്ലാത്തിനും പ്ലാസ്റ്റിക് ഇഷ്ടംപോലെ വേണം പ്ലാസ്റ്റിക്കിലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ അടുത്ത വീഡിയോ ആകുമ്പോൾ ഇതിനൊക്കെ സെറ്റ് ആകും അങ്ങനെ നമുക്ക് എല്ലാ ഗൺസും മാനുഫാക്ചർ ചെയ്തിട്ടൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സെനവേണ്ടെന്ന് പിടിച്ചതിനായിട്ട് വീഡിയോ കാണാത്തവർ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് നേരെ പോയി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്